chapter. Okay, so let's start the next chapter. Okay, in the next chapter, we will learn the chapters. We will be different. We will story and a poem. We will learn the stories. The first Prime Minister of India, Pandit Jawaharlal Nehru. Pandit Jawaharlal Nehru, Naini Jailil Vechu, and a Magal, who was also the first woman Prime Minister of India. Women Prime Minister Indira Gandhikku nalgiya oru kathanu idu swandra samara swandrakkathinte munpu ezhuthiyathanu munpu adheham swandra samara senaniyayi endeyunnu swatanthrathinu vendi ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുത്തിയിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് അദ്ദേഹത്തെയും ബാപ്പുജിനെയും അങ്ങനെയുള്ള നേതാക്കളെ കുറിച്ച് ജയിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ജയിലിൽ നിന്ന് തൻ്റെ മകൾക്ക് തൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുകയാണ്. അപ്പോൾ ഈ കത്തിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതിന് സാധാരണ എല്ലാ ബർത്ത്ഡേയും അദ്ദേഹം വളരെ ആഘോഷിക്കും അതിന് വളരെ എന്താ പറയുക ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട് തൻ്റെ മകളുടെ ബർത്ത്ഡേ. അപ്പോൾ ഈ ആഘോഷം ഇപ്രാവശ്യം നടക്കില്ല, കാരണം അദ്ദേഹം ജയിലിലാണ്. പിന്നെ അവൾക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുഗ്രഹങ്ങളും ആശംസകളും എന്നും നിനക്ക് എൻ്റെ കയ്യിൽ നിന്നുണ്ട്. ഐ ഓൾവേസ് ബ്ലെസ് യു, ഐ ഓൾവേസ് വിഷ് യു ഓൾ ദ ഹാപ്പിനെസ്. എല്ലാ സന്തോഷമൊക്കെ നിനക്ക് ഞാൻ നല്ലൊരു ജീവിതം നനയ്ക്കാൻ എന്നും ആശംസിക്കുന്നു എന്നും ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നിന്നെ ഞാൻ അതിനുവേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നിനക്ക് സാധാരണ തരുന്നതുപോലെയുള്ള ഒരു മെറ്റീരിയൽ ഗിഫ്റ്റ് ഒന്നും തരാൻ കഴിയില്ല. അതായത് മെറ്റീരിയൽ അതായത് ഒരു വസ്തു അതിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് തരാൻ പറ്റില്ല, മറിച്ച് ഞാൻ നിനക്ക് വേറെ വലിയൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അത് ഈ കത്തിലൂടെ നിനക്ക് ഞാനൊരു അറിവ് തരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്നിട്ട് പിന്നെ അദ്ദേഹം ആ അറിവ് കൊടുക്കുക. അപ്പോൾ അദ്ദേഹം എന്താണ് ആദ്യം അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് എനിക്കൊരു പ്രീച്ചിങ് ആക്കണം എന്നുള്ള ഒരു സെർമൺ തരണം എന്നില്ല. എൻ്റെ സെർമൺ എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒക്കെ കൊടുക്കുമല്ലോ നമ്മൾ, എന്താണ് ആ ലൈക്ക് പ്രീസ്റ്റൊക്കെ നിന്ന് കാണും ഇങ്ങനെ എന്താ നമ്മൾ ഈ പള്ളിയിലച്ഛന്മാരൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജുമാ കുത്തുബക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് ക്രിസ്ത്യൻസ് പള്ളിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഫോം ഓഫ് ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അതായത് ഖുറാനിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ബൈബിളിലുള്ളതാണെങ്കിലൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ സുവിശേഷങ്ങൾ പറഞ്ഞ് അതിൻ്റെ അതിലെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ ഉപദേശിക്കുന്ന അങ്ങനത്തെ ഒരു ഉപദേശകനോ അങ്ങനത്തെ ഒരു സെർമണൊന്നും എനിക്ക് തരാൻ താല്പര്യമില്ല, മറിച്ച് എനിക്കൊരു ഡിസ്കഷനാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡിസ്കഷനിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇൻവോൾവ് ആവും. സെർമോണിൽ നിന്നാണ് ഇവിടെ ഒരാൾ നിന്നിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഉപദേശം നൽകുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുകയാണ്. മറിച്ച് ഡിസ്കഷനിൽ നിന്നാണ് ഞാനും നിങ്ങളും ഉൾപ്പെടും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ലെക്ചർ എടുക്കുക, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളോട് ഇങ്ങനെ എന്താണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത് പറയുന്നു എന്നല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഐഡിയകൾ ഒന്നും എനിക്ക് ഡിസ്കസ് എനിക്ക് അറിയുന്നവരെ മനസ്സിലാവുന്നില്ല അല്ലേ, എനിക്കറിയാൻ പറ്റുന്നില്ല, നമ്മൾക്കൊരു ബാരിയർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ നമ്മൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഓരോരുത്തരുടെ ഓരോ എന്താണ് വ്യൂ പോയിൻറ്റുകൾ ഓരോരുത്തരുടെ ഒപ്പീനിയനുകൾ ഒക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക ഡിസ്കഷൻ എന്ന് പറയുക. അതായത് നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് വാങ്ങൽ കൊടുക്കൽ പ്രോസസ്സ് നടക്കുന്നു അറിവിൻ്റെ, അതിനാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതാണ് കുറച്ചുകൂടെ താല്പര്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിനക്ക് ഓരോ മഹാമഹാ വ്യക്തികളെ കുറിച്ച് നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് അവരാകാൻ താല്പര്യപ്പെടുന്ന ഒരു അതൊരു ആഗ്രഹം നിനക്കെപ്പോഴും ഉണ്ട്. ശരിയാണ്, മഹാത്മാ സോറി ഇന്ദിരാഗാന്ധിക്ക്
എന്തായാലും അദ്ദേഹം ഭയങ്കര പാർട്ട് ഫുൾ ആയിട്ടുള്ള ഒരാളാവണം, തൻ്റെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാവണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി കുട്ടിക്കാലം മുതൽക്കേ. അപ്പോൾ ഓരോ കഥകൾ ഓരോ വലിയ വലിയ ഹീറോസിൻ്റെയും ഹീറോയിൻസിൻ്റെയും ലെജൻസിൻ്റെയും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അതി ഇതിഹാസത്തിൻ്റെ ഭാഗമായ ആളുകളുടെയും അതുപോലെ തന്നെ വലിയ വലിയ എന്തെയ്യുന്നു ഹീറോസ് ആയ ആളുകളുടെ കഥ കേൾക്കുമ്പോൾ ആ ആളുകളെ പോലെ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴും മനസ്സിൽ ആഗ്രഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. അപ്പോൾ നീ അത് ആലോചിക്കുമ്പോൾ നിനക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്, ആ സമയത്തുണ്ട്. അതാരാണ്? ബാപ്പുജി. അപ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തിയും പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാ മനുഷ്യരുടെ വേദനയും അവയെയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്ന ആ ഒരു വലിയ മനുഷ്യനോട് ഇത്രയും ബഹുമാനവും സ്നേഹവും എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ജയിലിലാണ്, ബാപ്പുജി അതേപോലെ നെഹ്റുവിൻ്റെ കൂടെ ജയിലിൽ തന്നെയാണ്. പക്ഷെ മഹാത്മാഗാന്ധിൻ്റെ മെസ്സേജ് അത് സ്നേഹത്തിൻ്റെയും അതായിരുന്നു സമന്വയത്തിൻ്റെയൊക്കെ മെസ്സേജ് ആയതുകൊണ്ട് സമത്വത്തിൻ്റെയും എന്താണോ ഒക്കെ മെസ്സേജുകളായതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ഒരുപാട് എത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് ആ മെസ്സേജിൽ അദ്ദേഹത്തിൻ്റെ ആ എന്തെങ്കിലും സന്ദേശം എല്ലാവരിലും എത്തി. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളിലൂടെ അഹിംസയുടെ മാർഗങ്ങളിലൂടെ അത് അദ്ദേഹം എല്ലാവരുടെ മുന്നിലേക്ക് കൊണ്ടു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ രാജ്യം അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട് ആ സമരത്തിന് വേണ്ടിയിട്ട്. അതും അഹിംസയുടെ വഴി, ഒരു ആയുധം പോലും എടുക്കാതെയാണ് മഹാത്മാഗാന്ധി ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ, ബ്രിട്ടീഷ് എന്ന സാമ്രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തെ മുഴുവൻ നയിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും പിന്നെ എല്ലാ മനുഷ്യന്മാരെയും ജാതി മത ഭേദ ഇല്ലാതെ ഒരു യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനും ഉള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് ഇവിടെ ആദ്യത്തെ ഒരു ഭാഗം എടുക്കുകയും പ്രശംസിക്കുകയും അതുപോലെ ആവണം നമ്മൾ എന്ന് പറയുകയും ഈ അദ്ദേഹം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയെ ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഇന്നല്ല മീൻ ആ കാലഘട്ടത്തിൽ കത്തെഴുതിയ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയിലുള്ള ഓരോ വീട്ടിലെ ഓരോ സ്ത്രീക്കും പുരുഷനും ഒരു കുഞ്ഞിനു പോലും സ്വാതന്ത്ര്യത്തിൻ്റെയും എന്തായിരുന്നു തൻ്റെ നാടിന് വേണ്ടി എന്താ സാക്രിഫൈസ് ചെയ്യുക, തൻ്റെ നാടിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ പോലും തയ്യാറാവാനുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് ഈ മഹാത്മാഗാന്ധിയുടെ ആ സ്നേഹം കൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ ആ അപ്രോച്ച്, ആ ഒരു ആളുകളുള്ളൊരു എന്തായിരുന്നു ആളുകളെ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുറകെ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്, അല്ലെങ്കിൽ സമരം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് എന്ന് പറയുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ വേറൊരു കാര്യം. അതാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മുടെ നെഹ്റു പറയുന്നത്. എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഷുഡ് ഹോണർ, നമ്മൾ നമ്മുടെ രാജ്യത്തെ എന്നും ആദരിക്കണം. നമ്മുടെ രാജ്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ആദരവ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ആക്ച്വലി അത് നമുക്കൊരു ഒരു ദിവ്യമായൊരു വിശ്വാസമാണ് ആദരവ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിലുള്ള ഒരു വിശ്വാസമാണ്, നമ്മുടെ രാജ്യം എന്തിനും ഏതിനും റെഡിയാണ് അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കലാണ് ഈ ഒരു ആദരവിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ജീവിതത്തിന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഈ രാജ്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ, നമ്മുടെ ഏതെങ്കിലും ഒരു കർമ്മം ഉദ്ദേശിക്കുന്ന ഒരു സമരത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമരം കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത്, ചില സമയങ്ങൾ വരും, ചില ഘട്ടങ്ങൾ വരും, അപ്പോൾ നമുക്ക് എന്താണോ ശരി എന്താണോ തെറ്റെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു ശരിയായിരിക്കും ആ സമയത്ത് അത് ശരിയായിരിക്കും, പക്ഷെ അത് പിൻകാലങ്ങളിലത് തെറ്റായിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് അത് തെറ്റായിരിക്കും, പക്ഷെ പിന്നീട് വരുന്ന കാലങ്ങളിൽ അത് ശരിയാവും. അപ്പോൾ ഒരു സമയം ഉണ്ടാവും, ചില സമയങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, എന്താണോ ശരിയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് തെറ്റെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ, അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ, അപ്പോൾ നീ നിൻ്റെ മനസ്സിനെ വിശ്വസിക്കുക, നിൻ്റെ അറിവുകളെ വിശ്വസിക്കുക, എന്നിട്ട് ആ സമയത്ത് ഏറ്റവും ഉത്തമം ഏതാണ്,
എന്താണോ ഉത്തമം അത് നീ ചെയ്യുക. പക്ഷെ അതിന് നമുക്ക് ഒരുപാട് ധൈര്യം വേണം, മനോധൈര്യം വേണം. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി പോലുള്ളവരൊക്കെ ലീഡേഴ്സ് ആവുകയും പിന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്തത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാർട്ടീഷൻ, ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാനുമാകുന്ന ആ വിഭജനം, ആ പാർട്ടീഷൻ്റെ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കും. ആ പാർട്ടീഷൻ്റെ ഒരു മെയിൻ കാരണം മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒരു ക്ലാഷുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് മൊത്തം ഇന്ത്യ വേണമെന്നുണ്ട്, പക്ഷേ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു എന്താണ് മുസ്ലിം കൺട്രി വേണം എന്നുള്ളൊരാവശ്യം. അതിൻ്റെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഹെഡ് അദ്ദേഹമാവണം. ഒരു പക്ഷെ അന്ന് നെഹ്റു പറയുന്ന ഓക്കെ എന്നാൽ മുഹമ്മദ് അലി ജിന്ന ആയിക്കോട്ടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ എന്താ വെച്ചാൽ അദ്ദേഹം ആയിക്കോട്ടെ, ഞാൻ മാറി നിൽക്കാം, എന്നാലും നമുക്ക് ഇന്ത്യ ഒരു സിംഗിൾ കൺട്രി ആവാം. പക്ഷെ ഒരു പക്ഷേ അങ്ങനെ ഒരു ഡിസിഷൻ, അപ്പോൾ എന്താണ് അങ്ങനെ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ വേറെ രീതിയിലാണ്, പാകിസ്ഥാനിൽ ഇപ്പോഴും ഭരണം പലവട്ടം മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഒരു പക്ഷേ അതൊക്കെ സാധ്യമാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്കറിയില്ല. പക്ഷെ അന്ന് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വേറെ ഒന്നിനെ കുറിച്ചും നെഹ്റു ആലോചിക്കാതെ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന് അപ്പോൾ അത്യാവശ്യം എന്തായിരുന്നോ അത് എന്തെങ്കിലും മുഹമ്മദ് അലി ജിന്നക്ക് നൽകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് തോന്നിയത് കൊണ്ട് അദ്ദേഹം ഈ ബൈഫർക്കേഷനെ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടാവും, ബട്ട് ഇതാണ് ജനറലി നമുക്കുള്ളൊരു ഐഡിയ അല്ലേ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിക്കാരം, തീരുമാനങ്ങൾ നമ്മൾ വളരെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങളേക്കാരം. പക്ഷെ അതിനാദ്യം നമുക്ക് വേണ്ടതാണ് വളരെ നല്ല മനോബലമാണ്, അതിനൊരു വിശ്വാസവും വേണം. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അതും ഒരുപാട് ആളുകളെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ, നമ്മൾക്ക് നമ്മൾ ഇത്രയും ഒരു ധൈര്യത്തോടെ ഇത് മുന്നേടേണ്ടി വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ധൈര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, എന്താണ് ബാബുജിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാബുജീസ് ലീഡർഷിപ്പ് ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നതാണ്, അതായത് ബാബുജിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ധൈര്യമാണ്. വേറൊരു കാര്യം ബാബുജിക്ക് ഉണ്ടായിരുന്നത് എന്താണ്? ബാബുജിക്ക് ഒന്നും ആളുകളായിട്ട് മറച്ചു വെച്ചിട്ടുള്ള പരിപാടിയില്ല. എല്ലാം നമ്മൾ ഒന്നും മറവിലൂടെ ചെയ്യരുത്, ബാക്കിയുള്ളവരോട് അറിയാതെ സീക്രസിയിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത്. സീക്രട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് സംശയം ഉണ്ടാവും, അത് തെറ്റാണോ എന്ന് എവിടെയോ നമുക്കൊരു അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ സീക്രട്ടായിട്ട് ചെയ്യുന്നത്. ഇന്നേതെങ്കിലും ഇന്ത്യ ഡിഫൻസ് സിസ്റ്റം ഒന്നും തുറന്ന് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ പറയുക പട്ടാൾക്കാരുടെ ഇതൊക്കെ ടെററിസ്റ്റുകൾക്ക് എല്ലാം അറിയാനും അങ്ങനത്തെ വിവരങ്ങൾ കൊടുക്കണം, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, രാജ്യത്തിന് എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും, രാജ്യത്തിന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ഒരിക്കലും മറച്ച് വെച്ചിട്ട് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുമ്പോൾ അതൊന്നും മറച്ച് വെച്ചെടുക്കരുത്. അത് ഒരു നാഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറച്ച് വെച്ചോ ഹിഡൻ അജണ്ടകൾ വെച്ചിട്ടോ ഓരോ അജണ്ടകളും ഓരോരോ നമ്മുടെ ഒരു ഉള്ളിൽ എന്തെങ്കിലും ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും, നമ്മൾ പുറത്ത് വേറെ അതിൽ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക സീക്രട്ടായിട്ട്, എന്നിട്ട് ജനങ്ങളുടെ അടുത്ത് കാണിക്കുന്ന എന്താണ് ഇതിൽ നല്ല ഭാഗങ്ങൾ, അതിൽ മോശ ഭാഗങ്ങളൊക്കെ സീക്രട്ടാക്കി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ദേർ ഷുഡ് ബി നോ സീക്രസി. ഒരു ഒളിഞ്ഞ് ഒളിവും കളവൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെയാണ് ബാബുജിയുടെ ഈ സമരം വിജയിക്കാനും കാരണം. കാരണം അത് ശരിയായ രീതിയിലാണ്, അതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂന്ന് നമ്മളത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ കത്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, നമ്മളെപ്പോഴും നമുക്ക് ബാക്കിയുള്ള സ്നേഹവും സഹാനുഭൂതിയും എപ്പോഴും ഉണ്ടാവണം. മറ്റേത്, നമ്മൾ വളരെ ധൈര്യശാലികളാവണം. അതാണ് ഒരു ഗുഡ് ലീഡറിന് ആവശ്യം, വളരെ ധൈര്യശാലിയാവണം. ടഫ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, വലിയ ഡിസിഷൻസ് എടുക്കേണ്ടി വരും, വളരെ ബുദ്ധിമുട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്കെതിരെ നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെ മനസ്സാക്ഷിക്കെതിരാണെങ്കിലും ചിലപ്പോൾ അതിൽ അതേ ഒരു രാജ്യത്തിൻ്റെ വലിയ നന്മയെ വിചാരിച്ച് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പല ഘട്ടങ്ങളും വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സമയത്ത് തളരാതെ ഉറച്ച നിലപാടോടെ ദൃഢനിശ്ചയത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ, ഒന്നും ഒളിവിലും മറിഞ്ഞിലും ചെയ്യരുത്. എല്ലാം ആളുകൾ കാണെ, നേർക്ക് നേർ ചെയ്യണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം ഇത്രയും വിജയകരമായി പോകാൻ കാരണം എന്ന് അദ്ദേഹം പറയണം. പിന്നെ
ആശംസിക്കുകയും അതോടുകൂടി ഈ കത്ത് അവസാനിക്കുകയും ചെയ്യുക. ഓക്കെ, ഇത്രയോടെ കത്തിൽ പറയുന്നത് ഇതൊരു എന്താണ്, ഇത് ശരിക്കും മകൾക്ക് മാത്രമല്ല ഒരു ഇന്ത്യയുടെ ഒരു തലമുറക്ക് കൊടുത്തൊരു ഉപദേശം കൂടിയാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. തൻ്റെ മകൾ ഇതിലൊക്കെ മാത്രമാണ് ഇന്ത്യയിലല്ല, ഇത് ഒരു മുഴുവൻ ഇന്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു യുവപീഡിക്ക് ആ സമയത്തുള്ള യുവ ജനറേഷന് മുഴുവനായിട്ട് എഴുതിയൊരു കത്തും കൂടിയാണ്.